എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പനീർ ബട്ടർ മസാലയാണ് ഇന്ന് നമ്മുടെ വിഭവം. ചപ്പാത്തിക്കാണേലും ചോറിന് പൂരിക്ക് എല്ലാം നമുക്ക് ഒരുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ പനീർ കറി. പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർക്കാം. അതൊന്ന് ചൂടാകുന്നതിനോട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4-5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട ഇഷ്ടമാണെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. അത്ര അതിൻ്റെ ടേസ്റ്റ് പിടിക്കാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അതിലേക്ക് നമുക്ക് ചെറുതായി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഒന്ന് വഴന്നു വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 2 സാമാന്യം വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഇതുവരെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇനി തന്നെ ലോ ഫ്ലെയിമിലോട്ടാക്കിയതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വെച്ചെന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഉള്ളിയും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 8 10 കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും. എല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. അതേ പാനിൽ തന്നെ നമുക്കൊരു സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ബട്ടറും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എണ്ണ നമുക്ക് കൂടുതൽ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ വീതം ചേർത്ത് കറി ഉണ്ടാക്കാം. ബട്ടർ ഉരുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിപ്പോൾ വയ്ക്കാൻ. ഇപ്പോൾ പൊടിയൊക്കെ ഇനി ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് അര ടീസ്പൂൺ മുളക് പൊടി, മുളക് പൊടി ആവശ്യത്തിന് കൂടുതൽ കുറേ നമുക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴച്ചെടുക്കുക. നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം ഇത്. അപ്പോൾ പച്ചമണമെല്ലാം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിൽ ഉള്ളിയൊക്കെ വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല മിക്സായ മണമൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ഉള്ളി തക്കാളി ചേർത്തെടുത്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇനി നന്നായിട്ട് അതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. രണ്ട് മിനിറ്റോളം അതിൽ നിന്ന് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു അര ടീസ്പൂൺ മതിയാവും. അത് ചേർത്ത് നന്നായിട്ട് പച്ചവാസന മാറുന്ന വരേക്ക് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് മൂപ്പിച്ചെടുത്താലും മതിയാകും ഇത്. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് അധികം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്നൊന്ന് മിക്സ് ചെയ്യുക. കുറച്ചുകൂടെ ലൂസാക്കി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ചെറിയ ക്യൂബുകളാക്കി വെച്ചിരിക്കുന്ന ഒരു 50 ഗ്രാം പനീർ നേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഒരു അല്പം ഒരു കസൂരി മേത്തി ചേർക്കാം. നല്ലൊരു വാസനയൊക്കെ വരും കറിക്ക്. അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് സാധാരണ ഇത് എടുക്കാറുള്ളത്. ഇതെല്ലാം കൂടെ ഒരു 5 മിനിറ്റോളം ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് പാകപ്പെടുത്തിയെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അല്പം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.